ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് മാളക്കപ്പടിയിൽ 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോടുകൂടി വരുന്ന ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീട് പരിചയപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. കൂടാതെ ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നല്ലൊരു കണ്ടംപററി സ്റ്റൈലിൽ പണിതിട്ടുള്ള 4 ബെഡ്റൂമിൻ്റെ വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4.5 സെൻറ് സ്ഥലത്ത് 1850 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിൽ നിൽക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ മുന്നിലായി വലിപ്പമുള്ള ഒരു ഗേറ്റ് കാണാം. ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വലിപ്പമുള്ള 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായിട്ട് ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. എടപ്പള്ളി ലുലു മാളിലേക്ക് 12 കിലോമീറ്റർ മാത്രം ദൂരത്തായാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും സൂപ്പർ മാർക്കറ്റ് ഹോസ്പിറ്റൽ എന്നുവേണ്ടി എല്ലാ അത്യാവശ്യ സ്ഥാപനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീടും സ്ഥിതി ചെയ്യുന്നത്. കുടിവെള്ളത്തിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കിണറുവെള്ളവും പൈപ്പ് കണക്ഷനുമാണ്. കിണറിൽ നമുക്ക് സുലഭമായി വർഷത്തിൽ എല്ലാ ദിവസവും വെള്ളം കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീടും സ്ഥിതി ചെയ്യുന്നത്. വലിപ്പമുള്ളൊരു സിറ്റൗട്ടെല്ലാം നമുക്ക് കാണാം. 3-4 ചെയറിട്ടിരിക്കാവുന്ന ഒരു സ്പേസ് ആ ഒരു സിറ്റൗട്ടിൽ ലഭിക്കുന്നുണ്ട്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെ പണിതിട്ടുള്ളൊരു വീടാണ്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. വീടിൻ്റെയും ഡോറിൻ്റെയും ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. സിറ്റൗട്ടിൽ ഗ്രാനൈറ്റാണ്, മനോഹരമായ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലെല്ലാം അത്യാവശ്യം ടാറിംഗ് റോഡാണ്. പഞ്ചായത്തിൻ്റെ ടാറിംഗ് റോഡ് മുന്നിലായിട്ട് വരുന്ന രീതിയിലാണ് വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. ഡോറ് വരുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആഞ്ഞിലിയിലുമാണ്. ഡോറിൻ്റെ ദർശനം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കിഴക്ക് ഭാഗത്തേക്കാണ്. ഡോർ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ് കയറി വരുന്നത്. അവിടെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ നേരെ കാണുന്നൊരു ഭിത്തിയിൽ വലിപ്പമുള്ളൊരു TV യൂണിറ്റ് കാണാം. അത് മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഒരു കോർണർ സെറ്റ് ഇടാവുന്നൊരു സ്പേസ് ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. മനോഹരമായ വാൾപേപ്പറെല്ലാം ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുള്ളൊരു TV യൂണിറ്റ് കാണാം. അവിടെ ഇൻഡോർ പ്ലാന്റുകൾ വെക്കാം. കൂടാതെ LED വാം ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ വന്നെത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് 2 ടേബിൾ ഇടാവുന്നൊരു സ്പേസ് ഈ ഒരു ഹാളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്ലോർ ചെയ്തിട്ടുള്ളത് ഐവറി കളറിൽ ഗ്രേ ഡിസൈനോടുകൂടി വരുന്ന വെട്രിഫൈഡ് ടൈലാണ്. അത് 4x2 സൈസിൽ വരുന്നതാണ്. ഒരു സെമി ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ വാം ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കിച്ചണിലേക്ക് കടന്നു കഴിഞ്ഞാൽ മനോഹരമായ മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ബ്രൗണും ഡാർക്ക് ഐവറി കളറോടുകൂടി വരുന്ന കബോർഡ് വർക്ക് കാണാം. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. കിച്ചണിൻ്റെ പുറത്തായി നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിൽ ഒരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. അവിടെ ടൈലം എല്ലാം ഇട്ട് ഭംഗിയാക്കി വച്ചിരിക്കുകയാണ്. അവിടെ ഒരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമുമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ബെഡ്റൂമുകൾ വരുന്നത്. നമുക്ക് ബെഡ്റൂമിലേക്ക് എത്തിച്ചേർന്നാൽ ഇതിന് ഏകദേശം 13 അടി നീളവും 12 അടി വീതിയും വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ 2 സൈഡിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് കൂടുതലായിട്ട് ഈ വീട്ടിലേക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കും കാണാം. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ സെറ ബ്രാൻഡാണ് ഫിറ്റിംഗ്സിനും സാനിറ്ററീസിനുമായി ഉപയോഗിച്ചിട്ടുള്ളത്. മനോഹരമായ ടൈലുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂമിന് ഏകദേശം 13 അടി നീളവും 11 അടി വീതിയും വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇതിൻ്റെ 2 സൈഡിലും വിൻഡോ കാണാം. കൂടാതെ കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കുകളും കാണാം. ഇതിനും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂമാണ്. സെറ ബ്രാൻഡ് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 1-ാമത്തെ നിലയിലേക്ക് പോകുമ്പോൾ സ്റ്റേ റൂമിൻ്റെ അടിയിലായിട്ട് ഒരു വാഷ് കൗണ്ടർ കാണും. ഒരു കോർണറിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിലാണ് വാഷ് കൗണ്ടർ. അവിടെ സിങ്കെല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. സ്റ്റേ റൂമിൻ്റെ അടിയിൽ ഇൻവെർട്ടറിനുള്ള സ്പേസ് എല്ലാം കൊടുത്ത് സ്റ്റോറേജോടുകൂടി വരുന്ന കബോർഡ് വർക്ക് കാണാം. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ഹാളിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. നല്ല വലിപ്പമുള്ളൊരു ഹാള് ഇവിടെ ലഭിക്കുന്നുണ്ട്.
സ്റ്റേ റൂമിൻ്റെ ആ ഒരു ഭിത്തിയിലെല്ലാം പറഗോള കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു പ്രകാശവും നമുക്ക് സ്റ്റേ റൂമിലും മുകളിലെ ഹോളിലേക്കും ലഭിക്കുന്നുണ്ട്. ഹോളിൻ്റെ രണ്ട് സൈഡിലും വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു എൽ ഷേപ്പിൽ വരുന്നൊരു ഹോളാണ് ഇവിടെ ലഭിക്കുന്നത്. നമുക്ക് ഇനി ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഒരു ബെഡ്റൂമിന് ഏകദേശം 13x12 അളവിൽ വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും വിൻഡോയെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് കാണാം. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ്. മാറ്റ് ഫിനിഷിംഗ് വരുന്ന ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സെറ ബ്രാൻഡ് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഒരു സൈഡിലായിട്ടാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിൻ്റെയും രണ്ട് സൈഡിലും വിൻഡോ കാണാം. കബോർഡ് വർക്കും ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള നാലാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഇതിനും വലിപ്പമുള്ളൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകേണ്ടത്. അതിനു മുമ്പ് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. 4.5 സെൻറ് സ്ഥലത്ത് 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോടുകൂടി വരുന്ന കാക്കനാട് മാളേക്കപ്പടിയിൽ നിൽക്കുന്ന മനോഹരമായ ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 72 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവറി വൺ.